ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് പാലപ്പമാണ്. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാൻ ഇതിലോട്ട് 2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. വറുത്തരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ഈ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചോറ് ചേർക്കാം. ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പം കുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് തയ്യാറാക്കിയ പാലാണിത്. ഈ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇപ്പോൾ നോക്കി നല്ല കട്ടിക്കാണിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുത്തതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിപ്പോൾ ഇന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്റ് ഇതായി ഇതുപോലെ ഇങ്ങനെ കട്ടിക്കാണ്ടിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ അരച്ചെടുത്ത മാവ് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഈ ബാറ്റർ കണ്ടോ, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. ഞാൻ ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. മിക്സറ് ജാറിലോട്ട് ഒഴിച്ചിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമ്മൾ ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ എന്താ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയേ. നോക്കിക്കോ, ഈ 2 ഭാഗത്തുള്ള ബാറ്റർ ഉണ്ടോ, കൂടിച്ചേരത്തില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മുടെ ഈ മാവുണ്ടല്ലോ, പെട്ടെന്നൊന്ന് പുളിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഇതുപോലെ ഒരു വാഴയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെക്കാനുള്ള സൗകര്യത്തിനാണ് ഒന്ന് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു വിളക്കത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വിളക്കത്തിരി ഉണ്ടല്ലോ, ഒന്ന് വെളിച്ചെണ്ണ മുക്കിയെടുത്തതാണ്. വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ല എണ്ണയിലോ മുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. തിരി കത്തിച്ചെടുത്തിട്ട് ഇലയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പാത്രം അടയ്ക്കാതെ 1/2 മിനിറ്റ് നേരെ ഇങ്ങനെ വെച്ചേക്കണേ. 1/2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ അത് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 1/2 മിനിറ്റിന് ശേഷം ഈ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അടയ്ക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം അടയ്ക്കാൻ. ഫുള്ളായിട്ടൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ തിരി കെട്ടുപോകും. 1-3 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചേക്കണം. ഇപ്പോൾ 1-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ പാത്രത്തിനൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ചൂട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പുളിച്ച് കിട്ടും. ഇനി ഈ തിരി അങ്ങ് എടുത്ത് മാറ്റണം. എന്നിട്ടിത് ഒന്ന് പുളിക്കാൻ വേണ്ടി 1/2 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. തണുപ്പ് സമയങ്ങളുണ്ടല്ലോ, അരി ഉഴുന്നൊക്കെ നമ്മൾ അരച്ച് വെക്കുമ്പോൾ പൊങ്ങി വരാൻ പാടായിരിക്കുമല്ലോ. ഇതേ രീതിയിലൊന്ന് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്കുണ്ടല്ലോ നല്ലതായിട്ട് മാവ് പൊങ്ങി വരും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ മാവൊക്കെ ഒന്ന് പൊളിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈല അങ്ങ് എടുത്ത് മാറ്റാം. ഇനി ഈ മാവുണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാൻ ഈ പാലപ്പം തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയിലാണ്. ഇൻഡാലിയത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ ഈ മാവ് ഒരൊഴിച്ച് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല.
അപ്പോൾ ഈ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അധികമുള്ള എണ്ണ ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു മാറ്റാം. ഇപ്പോൾ ഈ ചീനിച്ചിട്ട് നല്ലതായിട്ട് ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം. ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറക്കാം. നമ്മുടെ ഈ പാലപ്പമൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മാറ്റാം. നമ്മുടെ ഈ അപ്പം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അരികൊക്കെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരി അരച്ച് അപ്പം ഉണ്ടാക്കുമല്ലോ, അതേ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതാ നോക്കി, നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അരികൊക്കെ കണ്ടോ, ഒന്ന് ചുരുണ്ട് വന്ന് അത്ര നല്ല ക്രിസ്പിയും ആയിട്ടില്ല. പക്ഷേ നല്ല സോഫ്റ്റാണ്. നമ്മൾ മറ്റേ ആ ചീനിച്ചട്ടിയിലുണ്ടാക്കിയ അതേ രീതി നമുക്ക് കിട്ടിയിട്ടില്ല. നല്ല പെർഫെക്റ്റ് പാലപ്പം ചുട്ടെടുക്കാൻ ഇൻഡാലിയത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അരിയൊക്കെ അരച്ച് തലേ ദിവസമേ വെച്ചിട്ട് പുളിപ്പിച്ചുണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.